ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഇന്ത്യയിലാണെന്നുള്ളതിൽ ഏതൊരു ഭാരതീയനും അഭിമാനിക്കാം. താജ്മഹൽ ഒരിക്കലെങ്കിലും കാണണം എന്നാഗ്രഹം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, നമ്മുടെ ലോകത്ത് താജ്മഹലിനെ പറ്റി അറിയാവുന്നവർക്കെല്ലാം ഉണ്ടാകാം. ഇന്നത്തെ എൻ്റെ വീഡിയോ താജ്മഹലിന്റെ ചരിത്രമോ താജ്മഹലിന്റെ മനോഹാരിതയോ അല്ല. എന്താണ് താജ്മഹലിനെ മഹാത്ഭുതമാക്കിയത്, എന്തൊക്കെയാണ് ഈ അത്ഭുതങ്ങൾ, ഈ അത്ഭുതത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടറിയേണ്ടത് എന്നതിനെ കുറിച്ചും, താജ്മഹൽ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് താജ്മഹലിനെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് താജ്മഹൽ എന്ന അത്ഭുതത്തെ കണ്ട് ആസ്വദിച്ചു എന്ന് പറയാൻ കഴിയൂ. ഇതിനെ കുറിച്ചാണ് വീഡിയോ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയ സ്മാരകമാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രണയിനിയും ഭാര്യയുമായ മുംതാസിന് വേണ്ടി പണിതത്. താജ്മഹൽ ലവിന്റെ സിംബലാണ്, അത് തന്നെയാണ് അതിന്റെ പ്രശസ്തിയും. നേരിട്ട് കാണുമ്പോൾ ആദ്യം നമുക്ക് പ്രണയ കുടീരം എന്നൊക്കെ തന്നെയാണ് മനസ്സിൽ വരുന്നത്. എന്നാൽ നമ്മൾ അടുത്തോട്ട് പോയി കാണുന്തോറും അതിന്റെ പ്രൗഢഗംഭീരമായ വലുപ്പവും ഭംഗിയും അതിശയകരമായി മാറും. താജ്മഹൽ ബിൽഡിംഗ് ഇസ് എ പെർഫെക്റ്റ് സിമിട്രി വിത്ത് ഓപ്റ്റിക്കൽ ഇല്യൂഷൻസ്. അതിശയകരമായ രൂപതുല്യതയും നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഇല്യൂഷൻസും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗൈഡിന്റെ സഹായം വേണം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുന്ന ഒരു ഗൈഡിനെ സെലക്ട് ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും കഴിയും നമുക്ക്. ഒരു സമചതുര പ്ലാറ്റ്ഫോമിൽ സമചതുരത്തിൽ പണിതിരിക്കുന്ന ഒരു വെണ്ണക്ക സൗധമാണ്. ഏത് വശത്ത് നിന്ന് നോക്കിയാലും ഒരേ സിമിട്രി. താജ്മഹൽ എന്നത് ഒരു മാർബിൾ സൗധം മാത്രമല്ല, ഒരു വശത്ത് മോസ്കും ഒരു വശത്ത് ഗസ്റ്റ് ഹൗസും, ഇത് പണിത ലേബേഴ്സിന് താമസിക്കാനുണ്ടാക്കിയ റൂമുകളും നാല് കവാടങ്ങളും ഉദ്യാനങ്ങളും എല്ലാം ചേർന്ന ഒരു കെട്ടിട സമുച്ചയമാണ് താജ്മഹൽ. എല്ലായിടത്തും ഒരേ സിമിട്രി. സാധാരണ ഉയരമുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് വളരെ ദൂരത്ത് നിന്ന് കാണാൻ കഴിയും. കുത്തബ് മിനാറൊക്കെ വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കുത്തബ് മിനാറിനേക്കാളും ഹൈറ്റുള്ള താജ്മഹൽ, അതിന്റെ ടോമിന്റെ ഒരു എൻഡ് പോലും നമുക്ക് പുറത്തുനിന്ന് കാണാനേ കഴിയില്ല. ആ കവാടത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ താജ്മഹലിനെ കാണുന്നത്. അത് തന്നെ ഒരു മഹാ ആശ്ചര്യമാണ്. കവാടത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഇല്യൂഷൻ മനസ്സിലാക്കാം. ഒരു 8-10 സ്റ്റെപ്പാണ് ആ കവാടത്തിന്റെ സ്പേസ്. അതിൽ നമ്മൾ മിഡിൽ ലൈനിൽ കൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് താജ്മഹൽ അകലേക്ക് പോകുന്നത് പോലെ, ചെറുതായി പോകുന്നത് പോലെ തോന്നും. അതേസമയം ആ കവാടത്തിന്റെ എൻഡ് വരെ പോയിട്ട് നമ്മൾ തിരിയാതെ സ്റ്റെപ്പ് ബാക്കിലോട്ട് വെച്ച് നടന്നു കഴിയുമ്പോൾ താജ്മഹൽ വലുതായി വരുന്നത് പോലെയും തോന്നും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവിടെ എപ്പോഴും തിരക്കുള്ളത് കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് ആ മിഡിൽ ലൈനിൽ കൂടെ നടന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും നടന്നു നോക്കി ഈ ഒരു മായാജാലം അനുഭവിച്ചറിയ തന്നെ വേണം. അകത്ത് പ്രവേശിച്ചാൽ ആദ്യം ഈ പ്രണയ കുടീരം അതിശയത്തോടെ കുറച്ചു നേരം നോക്കി നിൽക്കും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും മൊബൈലും ക്യാമറയും എല്ലാം എടുത്ത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലോട്ടങ്ങ് പോകും. നമ്മൾ താജ്മഹലിൻ്റെ 1.5 കിലോമീറ്റർ ബാക്കിലാണ് അപ്പോൾ നിൽക്കുന്നത്. ഈ 500 മീറ്റർ ബാക്കിൽ നിൽക്കുമ്പോഴും നമ്മുടെ ക്യാമറയുടെ ഫ്രെയിമിൽ അതിൻ്റെ 4 പില്ലറുകൾ ഉൾപ്പെടെ നമുക്ക് കിട്ടും. അവിടെ പല പോയിന്റുകളുണ്ട്. ആ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ പല പോസിലുള്ള ഫോട്ടോസ് കിട്ടും. അത് നമ്മുടെ ഗൈഡ് നമ്മളെ ഗൈഡിനോട് ചോദിച്ചത് മനസ്സിലാക്കി ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കണം. ഈ വിരൽ തുമ്പിൽ താജ്മഹൽ, കൈവെള്ളയിൽ താജ്മഹൽ, ഡയന ബെഞ്ചുണ്ട് അവിടെ, ഡയന ബെഞ്ചിൽ ഇരുന്നിട്ട് കൈവെള്ളയിൽ താജ്മഹൽ, ഇതെല്ലാം നമുക്ക് അവിടെ നിന്നിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് മുമ്പിലോട്ട് പോവാം. മിക്കവാറും നമ്മളെ ഗൈഡ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള വഴിയിൽ കൂടെ അവർ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സജഷൻ, ആ വഴിയിൽ കൂടെ പോകാതെ അവിടെ കുറച്ച് തണലൊക്കെ ഉണ്ടാവും, പക്ഷേ അതല്ല, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഫൗണ്ടൻ്റെ സൈഡിലുള്ള രണ്ട് സൈഡിലും വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ തന്നെ മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. കാര്യം അതിലേ നടന്ന് അതുവഴി നടന്ന് പോകുമ്പോഴാണ് നമ്മൾ താജ്മഹലിൻ്റെ ആ സൈസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഉദ്യാനത്തിൻ്റെ നടുക്ക് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ
പുറത്ത് കയറുമ്പോൾ അവിടെ നിന്നിട്ടാണ് ഏറ്റവും നല്ല താജ്മഹലിൻ്റെ ഫോട്ടോസ് കിട്ടുന്നത്. അവിടെ നിന്നിട്ടാണ് അവിടെ നിൽക്കുമ്പോഴേ നമുക്ക് ഈ നാല് പില്ലറും ഈ താജ്മഹലിൻ്റെ ഫോട്ടോസും കിട്ടും. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ സൈസ് എത്ര ഭയങ്കരമാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്നിട്ടാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ അറിയാം എത്ര ചെറുതാണ് ആൾക്കാരെന്ന്. അവിടെ നിന്ന് താജ്മഹലിൻ്റെ മനോഹാരിത കണ്ണ് നിറയെ കണ്ട് ആസ്വദിക്കണം. ഈ ഗാർഡൻ്റെ ഈ പ്ലാറ്റ്ഫോം വരെയുള്ള അവിടെ വരെ നിന്ന് നമ്മൾ താജ്മഹൽ കാണുന്നതിന് 50 rupees ആണ് ചാർജ്. അത് കഴിഞ്ഞ് മൗസലേം കാണാൻ മുകളിൽ കയറണമെങ്കിൽ 200 rupees കൂടി എക്സ്ട്രാ കൊടുക്കണം. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയും. മുകളിൽ കയറിയാൽ ഇതിൻ്റെ നാല് വശവും ഒരേപോലെയാണ്, സമചതുരമാണ്. നാല് വശവും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ചുവരുകളിലെല്ലാം അതിമനോഹരമായ ചിത്രപ്പണികളാണ്. പ്രഷ്യസ് സ്റ്റോൺസ് കട്ട് ചെയ്ത് മാർബിളിൽ പതിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പല ഡിസൈനുകളുണ്ട്. ആ ഡിസൈൻസും നമ്മൾ അതിശയിപ്പിക്കുന്ന ഡിസൈൻസാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ചുവരാണ്, പക്ഷെ നമുക്ക് അതിൻ്റെ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരു 4 feet മാറി ബാക്കിലോട്ട് നിന്ന് നോക്കിയാൽ അതൊരു 4 cuts കാണുന്നത്. ഇതുപോലുള്ള ഇല്യൂഷൻസ് ആ താജ്മഹലിൻ്റെ 4 വശത്തുമുള്ള ചുവരുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ചുവരിൽ എഴുതിയിരിക്കുന്ന പ്രെയർ, അറബിക് ലിപിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രെയറാണിത്. ഇത് നമ്മുടെ ഐ ലെവലിൽ കാണുന്ന അക്ഷരങ്ങൾക്കും 40 meters ഉയരത്ത് കാണുന്ന അക്ഷരങ്ങൾക്കും ഒരേ വലിപ്പം പോലെ നമുക്ക് ഫീൽ ചെയ്യും. മുകളിലോട്ട് പോകുന്നതോറും അക്ഷരങ്ങളുടെ വലിപ്പം കൂടുന്നുണ്ട്, പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. ഖബറിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ ഫോട്ടോഗ്രാഫി അവിടെ അലൗഡ് അല്ല. അതിമനോഹരമാണ് അതിനുള്ളവശം. മാർബിളിലെ കർവിങ്ങും കട്ടിങ്സും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഇതിൻ്റെ ഉൾവശത്തെ ഭിത്തികളെല്ലാം. അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കൊത്തിയിരിക്കുന്നതെല്ലാം. അതിമനോഹരമാണ് അതിൻ്റെ ഉൾവശം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഈ ടോമിൻ്റെ ഉൾവശം 8 chambers തിരിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകത, നമ്മൾ സൈലൻറ്റിൽ പിൻഡ്രോപ്പ് സൈലൻറ്റിൽ ഒരു ശബ്ദമുണ്ടാക്കിയാൽ 8 times അതിൻ്റെ എക്കോ ഉണ്ടാവും, 8 times പ്രതിധ്വനിക്കുന്നത് കേൾക്കാം. പക്ഷേ നോർമലി അവിടെ എപ്പോഴും തിരക്കായത് കാരണം ഇത് അനുഭവിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവസാനത്തെ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗ്യമുണ്ടായി. അവിടെ ഓഫ് സീസൺ ആയത് കാരണവും വളരെ തിരക്ക് കുറവായത് കാരണവും കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഒരു ശബ്ദമുണ്ടാക്കിയാൽ അത് 8 times അതിൻ്റെ എക്കോ നമുക്ക് കേൾക്കാൻ കഴിയും. ഇതിനകത്തുള്ളത് ശരിക്കുള്ള ശവകുടീരമല്ല, താഴെ മറ്റൊരു ചെറിയ ടോം കൂടിയുണ്ട്. അതിനുള്ളിലാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ ടോം നിർമ്മിച്ചിരിക്കുന്നത് അല്പം ഡിഫറെൻ്റ് ആയി മറ്റൊരു കാൽഷ്യം സിലിക്കേറ്റ് എന്ന സ്റ്റോൺ കൊണ്ടാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ലൈറ്റ് പാസ് ചെയ്യും. ടോമിന് ഉൾവശം ഡെക്കറേറ്റ് ചെയ്തിരുന്നത് വളരെ വിലപിടിപ്പുള്ള ഡയമണ്ടും മറ്റ് പ്രഷ്യസ് സ്റ്റോൺസും കൊണ്ടാണ്. മുംതാസിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു വലിയ മരതക്കല്ല് പതിച്ചിരുന്നു. ഇതിനുള്ളിലെ അത്ഭുതം, ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചത്തിൽ പോലും ഈ വിലപിടിപ്പുള്ള രത്നങ്ങളെല്ലാം തിളങ്ങുമ്പോൾ ആ തിളക്കം ഈ ടോമിലും പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ കത്തി ജ്വലിക്കുന്ന ഒരു തീകുണ്ടം പോലെ കാണുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ. നിർഭാഗ്യവശാൽ ഇപ്പോൾ അത് അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിലപിടിപ്പുള്ള യാതൊന്നും തന്നെ അവിടെ ഇപ്പോഴില്ല. ബ്രിട്ടീഷുകാർ ഇതെല്ലാം കൈക്കലാക്കി. ഷാജഹാൻ ചക്രവർത്തി ഇത് പണിയാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. യമുന നദിയുടെ തീരത്ത് കരയിൽ നിന്നും ഒരുപാട് ഉയർത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മറുകരയിൽ മെഹ്താബ ഗാർഡനിൽ നിന്നും താജ്മഹലിന്റെ ഫുൾ വ്യൂ നമുക്ക് കാണാം. അവിടെ നിന്നുമാണ് സൂര്യാസ്തമയം ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നത്. അസ്തമയ സൂര്യൻ്റെ രശ്മികളായിട്ട് ഗോൾഡൻ കളറിൽ തിളങ്ങുന്ന താജ്മഹലിനെ കാണാൻ കഴിയുന്നത് ഈ ഗാർഡനിൽ നിന്നാണ്. നദിയിലെ വെള്ളമുള്ള സമയത്ത് നമുക്ക് താജ്മഹലിൻ്റെ ഫുൾ വ്യൂ, ഫുൾ ഷാഡോ നമുക്ക് ഈ വെള്ളത്തിൽ കാണാൻ കഴിയും. അതിമനോഹരമായ കാഴ്ചയാണത്. മറ്റൊന്ന്, താജ്മഹലിൽ നിന്ന് നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാം, അതുപോലെ ചന്ദ്രോദയവും ചന്ദ്രാസ്തമയവും. ഒരുപക്ഷെ ഷാജഹാൻ ചക്രവർത്തി ഈ സ്ഥലം തിരഞ്ഞെടുത്തതിൻ്റെ റീസൺ തന്നെ അത് തന്നെ ആയിരിക്കാം. ഇപ്പോഴും ആർക്കിയോളജി സർവേ അത് കാത്തു സംരക്ഷിക്കുന്നുമുണ്ട്.
ചുറ്റുവട്ടത്തൊന്നും വലിയ ബിൽഡിങ്ങുകളോ മറവുകളോ ഒന്നുമില്ലാതെ നമുക്കിപ്പോഴും ഈ നാല് പ്രതിഭാസവും അവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം താജ്മഹലിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇലക്ട്രിക് ലൈറ്റ് അവിടെ ഒരു സ്ഥലത്തുമില്ല. നൂറ്റാണ്ടുകളായി താജ്മഹൽ എന്ന വിസ്മയത്തെ നാം കണ്ട് ആസ്വദിക്കുന്നത് പ്രകൃതിയുടെ വെളിച്ചത്തിൽ മാത്രമാണ്, സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ നിലാവെളിച്ചത്തിലും. താജ്മഹലിലെ മാർബിൾ പ്രകാശങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും. സൂര്യോദയത്തിൽ ഒരു ലൈറ്റ് പിങ്കിഷ് കളറിലും ഒരു ലൈറ്റ് ബ്രൗൺസ് കളർ എന്ന് വേണമെങ്കിലും പറയാം നമുക്ക്. ഉദയ സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ കളറിൽ കാണാം. ഉദിച്ചു ഉയർന്നു കഴിഞ്ഞാൽ പകൽ വെളിച്ചത്തിൽ വെണ്ണക്കല്ല് പോലെ തിളങ്ങുന്ന മിൽക്കി വൈറ്റായിട്ട് തോന്നുന്ന താജ്മഹലിനെ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് അസ്തമയ സമയമാകുമ്പോൾ ഗോൾഡൻ കളറിൽ തിളങ്ങുന്നത് കാണാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വിന്റർ സീസൺ ഒരിക്കലും താജ്മഹൽ വിസിറ്റിന് തിരഞ്ഞെടുക്കരുത്. വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു പകുതി വരെ വിന്ററാണ്. ആ സമയത്ത് ആഗ്ര ഭയങ്കര ഫോഗി ആയിരിക്കും, ക്ലൗഡി ആയിരിക്കും, ഒട്ടും നമുക്ക് കാണാൻ പറ്റിയ സമയമല്ല. നമുക്ക് ആഗ്ര താജ്മഹൽ കാണേണ്ടത് സൂര്യോദയം, സൂര്യാസ്തമയവും നൈറ്റ് ഷോയും ഒക്കെയാണ്. അതൊരിക്കലും നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിയില്ല. അതുപോലെ ഏറ്റവും നല്ല സീസൺ എന്ന് തോന്നിയിട്ടുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ നല്ല പ്ലസൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മാർച്ച് ഒരു പകുതി തൊട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ജൂലൈ പകുതിയായിട്ടേ ഇവിടെ മൺസൂൺ തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ നല്ല സമയമായിരിക്കും. സമ്മർ ഓഫ് സീസൺ എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് താജ്മഹൽ വിസിറ്റിന് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ കുഴപ്പമില്ല. തിരക്ക് വളരെ കുറവായിരിക്കും. നമുക്ക് കാണേണ്ടത് സൂര്യോദയവും സൂര്യാസ്തമയവും നൈറ്റ് ഷോയും ഒക്കെയാണ്. ആ സമയത്ത് വളരെ വലിയ ചൂടുണ്ടാവില്ല. അതൊരു നല്ല സമയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രൈഡേ താജ്മഹൽ അടവാണ്, നൈറ്റ് ഷോയും ഉണ്ടാവില്ല. ഈ നൈറ്റ് ഷോ ഉണ്ടാവുന്ന ഫ്രൈഡേ ആണെങ്കിൽ ആ ദിവസം പിന്നെ നമുക്ക് നാല് ദിവസമേ കിട്ടുള്ളൂ. റംസാൻ മാസത്തിലുണ്ടാവില്ല. പിന്നെ അതുപോലെ ക്ലൗഡി ആണെങ്കിലും മിക്കവാറും ആ ഷോ അവർ ക്യാൻസൽ ചെയ്യും. അപ്പം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ എല്ലാ വെതറൊക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് നേരത്തെ തന്നെ വെതറൊക്കെ കുറച്ചൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം യാത്ര പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഒരു സെവൻ വണ്ടേഴ്സിൽ ഒന്നായ താജ്മഹലിനെ കാണാൻ പോകുമ്പോൾ കുറച്ചൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വേണം പോകാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ താജ്മഹലിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിലൊരു മൂന്നാല് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ആ അവിടുത്തെ പ്രത്യേകതകളും ആ അത്ഭുതത്തെയൊക്കെ മനസ്സിലാക്കാൻ അതൊരുപാട് ഉപകരിക്കും. അങ്ങനെ വേണം നമ്മൾ പ്ലാൻ ചെയ്ത് പോവാം. അത് കണ്ടിട്ട് വേണം നമ്മൾ പോവേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഒരു നൈറ്റ് ആഗ്രയിൽ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. എന്നാൽ ഈ പറയുന്നതെല്ലാം നമുക്ക് കാണാനും അനുഭവിച്ചറിയാനും കഴിയൂ. താജ്മഹലിൽ എല്ലാ മാസവും 5 ദിവസം ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട്, നൈറ്റ് ഷോ. പൗർണമി ദിവസവും അതിന് 2 ദിവസം മുമ്പും 2 ദിവസം പിൻപും, അങ്ങനെ 5 ദിവസം രാത്രി അവിടെ ടൂറിസ്റ്റുകൾക്ക് അലൗഡാണ്. അരമണിക്കൂർ വെച്ച് ഓരോ ബാച്ചായിട്ട് അതിന് ഉള്ളിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചത്തിൽ നമുക്ക് താജ്മഹലിനെ കാണാൻ കഴിയും. താജ്മഹൽ വിസിറ്റ് പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ മാസത്തിൽ 5 ദിവസമുള്ള നൈറ്റ് ഷോ കൂടി കാണത്തക്ക രീതിയിൽ തന്നെ വരണം. ഈ ഷോയിൽ മൊബൈലും വീഡിയോഗ്രഫിയും അലൗഡ് അല്ല എങ്കിലും നമുക്ക് ആ സൗന്ദര്യം കാണാതെ പോകരുത്. പൂർണ്ണചന്ദ്രൻ്റെ പ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന, ഒരു മുത്തുപോലെ തിളങ്ങി നിൽക്കുന്ന താജ്മഹൽ, ഒരു ബ്രൈറ്റ് പേള് പോലെ നിലാ വെളിച്ചത്തിൽ മയങ്ങി നിൽക്കുന്ന താജ്മഹൽ, അതിൻ്റെ ആ മാസ്മരിക സൗന്ദര്യം, ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാലേ നമ്മൾ താജ്മഹലിൻ്റെ മഹാത്ഭുതം കണ്ടു, ആസ്വദിച്ചു എന്ന് പറയാൻ കഴിയൂ. അത് കഴിഞ്ഞ് നമ്മൾ താജ്മഹലിൻ്റെ കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ ആഗ്ര ഫോർട്ട് കൂടി കാണണം. ഷാജഹാൻ ചക്രവർത്തിയും മുംതാസും താമസിച്ചിരുന്ന പാലസ്, പ്രൗഢഗംഭീരമായ അകത്തളങ്ങൾ, അതിവിദഗ്ധമായ വാസ്തുവിദ്യ, ഇതുകൂടി കണ്ടു കഴിഞ്ഞാലേ താജ്മഹലിൻ്റെ കാഴ്ച പൂർണ്ണമായി എന്ന് പറയാൻ കഴിയൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താജ്മഹൽ ഒരിക്കലെങ്കിലും കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്നും കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ വീണ്ടും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. നമസ്തേ.